നമസ്കാരം, ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ അമൂല്യ നടൻ, നമ്മളെ എപ്പോഴും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത സ്വന്തം ജഗതിച്ചേട്ടൻ, അദ്ദേഹത്തിന്റെ വിവാദ പുത്രി ശ്രീലക്ഷ്മി, ഒപ്പം അമ്മയും, ഇവരെ നമുക്ക് ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. തുടങ്ങാം. എന്താ ഞാൻ ചോദിക്കേണ്ടത് ശ്രീലക്ഷ്മി സാറിന്? എന്താ ചോദിക്കണം? പ്രേക്ഷകർക്ക് എന്താ അറിയണം എന്നുള്ള എല്ലാം ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞോളാം. ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? എനിക്ക് ജീവിതം പഠിപ്പിച്ചു. ജീവിതം അത്രത്തോളം കാര്യങ്ങൾ നിന്നെ പഠിപ്പിച്ചോ? ചെറിയ വയസ്സല്ലേ ആയിട്ടുള്ളൂ? ചെറിയ വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷേ കുറെയേറെ പഠിച്ചു. ജീവിതം പഠിക്കാൻ ഇനി എന്തെല്ലാം കടക്കണോ? ഇനിയും ഒരുപാട് ചിലപ്പോൾ പഠിക്കാൻ ഉണ്ടായിരിക്കും, പക്ഷേ കുറെയേറെ ഞാൻ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ പ്രായമുള്ള ഒരാൾ പഠിച്ചതിനേക്കാൾ 10 മടങ്ങ് പഠിച്ചു അല്ലേ? കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഇങ്ങനെയുള്ളൊരു പഠനം ഉണ്ടായിട്ടില്ല. കൂടെ പഠിക്കുന്നവർ പലപ്പോഴും ലൈഫ് ഭയങ്കര സില്ലി ആയിട്ട് കാണുമ്പോൾ അവരോട് ഞാൻ പറയും, പ്ലീസ് ഇങ്ങനെ കളിച്ച് നടക്കല്ലേ, ഇങ്ങനെ കാശ് ചെലവാക്കല്ലേ. ഞാൻ ഇങ്ങനെ കളിച്ച് നടന്ന് കാശ് ഒരുപാട് ചെലവാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പം പലപ്പോഴും ഞാൻ അവരോട് പറയാറുണ്ട്, അപ്പൊ പറയാം, അയ്യോ അതെ അമ്മച്ചി വന്നു. ഒരു മുത്തശ്ശിയുടെ ഭാവത്തിലായി ശ്രീലക്ഷ്മി? മുത്തശ്ശിയുടെ ഭാവമൊന്നും ആയിട്ടില്ല, അമ്മച്ചിയുടെ. അമ്മച്ചിയുമായിട്ടില്ല, ലൈഫ് മെച്ചുവറായി കാണാൻ പഠിച്ചു. ശ്രീലക്ഷ്മിനെ ഞാനിവിടെ ഈ കസേര ഇരുത്തുന്നതിന് 2 കാരണമുണ്ട്. ഒന്ന്, മലയാള സിനിമയിൽ ഒരുപക്ഷെ ഒരുപടി ചിത്രങ്ങളിലൂടെ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു അഭിനേത്രി എന്നുള്ള പദവി. 2, അതിനേക്കാൾ വലിയൊരു പദവി, കേരളം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു മഹാനടൻ്റെ മകൾ. ഈ 2 പദവി ശ്രീലക്ഷ്മിക്കുണ്ട്. ഇതിൽ ഒരുപാട് സമ്മിശ്ര ഭാവങ്ങളുണ്ട്. അതായത് സുഖത്തിന്റെ, സന്തോഷത്തിന്റെ, സങ്കടത്തിന്റെ ഒക്കെ. ഞാൻ വേണം ഒരു ചിത്രം കാണിക്കാം. ഓക്കെ. ഞാൻ ശ്രീലക്ഷ്മിയുടെ ജീവിതം വരച്ച് കാണിക്കാം, കണ്ടോ. നോക്ക്, നോക്കിക്കോ. എത്തിയിട്ടില്ല, ആയിട്ടില്ല. എത്ര പെട്ടെന്ന് ഞാൻ ശ്രീലക്ഷ്മിയുടെ ജീവിതരേഖയിലൂടെ കടന്നുപോയി. ഈ ചിത്രങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. ഇതിലൊരു പാതിയല്ല, ഏറെ പങ്കും ജഗതിച്ചേട്ടൻ്റെ, അമ്പിളിച്ചേട്ടൻ്റെ ഒരു സ്നേഹ, എന്താ പറയാ, വലിയൊരു വാത്സല്യത്തിന് വിധേയമാകുന്നതിൻ്റെ ചിത്രങ്ങളാണ്. ഇന്നലെ എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും അമ്പിളിച്ചേട്ടൻ്റെ ആ സ്നേഹമായിരിക്കും. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എന്താ തോന്നേ? ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പം ഭയങ്കര സങ്കടമാണ്. എന്നുവെച്ചാൽ 16 വയസ്സ് വരെ ഞാനൊരു ലിറ്റിൽ പ്രിൻസെസ് ആയിരുന്നു. അതായത് വായിൽ സ്വർണ്ണ സ്പൂണൊക്കെ വെച്ച് ജനിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു എനിക്ക്. അതായത് ഓപ്പണായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ എന്താ, 10ാം ക്ലാസ് ആയാൽ പോലും ചിലപ്പോൾ പൊതുവേ ഒരു അച്ഛന്മാർക്ക് ചിലപ്പോൾ ഒരു ഇത് കാണും, അയ്യോ പെൺകുട്ടികൾ വലുതായി കഴിഞ്ഞു അപ്പോൾ ഇനി അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു അല്ലെ മടിയിലിരുത്തുന്നു ഒക്കെ ചിലപ്പോൾ നാട്ടുകാർ കണ്ടാൽ എന്ത് വിചാരിക്കും. പക്ഷേ എന്നെ ആക്സിഡൻറ്റ് തൊട്ട് മുന്നേ വരെ മടിയിലിരുത്തി കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്ന ഒരു അച്ഛനായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു 16 വയസ്സ് വരെ ഫുൾ കാര്യം പപ്പയാണ് നോക്കുന്നത്. ട്യൂഷൻ, അതും പപ്പയ്ക്ക് സമൂഹത്തെ ഭയങ്കര പേടിയാണ്, ആൾക്കാരെ ഭയങ്കര പേടിയാണ്. പുറമേക്ക് ഭയങ്കര ധൈര്യമൊക്കെ നടിക്കും, പുറമേ ഭയങ്കര ധൈര്യമാണ്, പക്ഷെ എൻ്റെ കാര്യം വരുമ്പോൾ സമൂഹത്തെ ഭയങ്കര പേടിയായിരുന്നു. അപ്പം എന്നോട് പറയും, ലൈബ്രറിയിലായാലും ഒന്നും ഒറ്റയ്ക്ക് പോവല്ലേ ലച്ചു, അപ്പം റെസ്റ്റോറൻറ്റിലായാലും ഒറ്റയ്ക്ക് പോകല്ലേ. അതുകൊണ്ട് എന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ പോലും എനിക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നു. ഇപ്പം ട്യൂഷൻ 3:30 കഴിവെങ്കിൽ 3:35 ആകുമ്പോൾ വിളിച്ചു ചോദിക്കും, എത്തിയോ വീട്ടിൽ, അവളെത്തിയോ എന്ന് ചോദിക്കും. അത്ര കെയറിങ് ആയിട്ടുള്ളൊരു അച്ഛനായിരുന്നു. അപ്പോൾ ആ ഒരു 16 വയസ്സ് വരെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ സൈഡിൽ എന്താ പറയുക, സ്പൂൺ വരുന്നു, ഫുഡ് വരുന്നു, ചിലപ്പോൾ അമ്മ വാരിത്തരുന്നു, അച്ഛൻ വാരിത്തരുന്നു, അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. പക്ഷേ അതിന് ശേഷം ഞാൻ കണ്ടതല്ല ജീവിതം എന്ന് ഞാൻ പഠിച്ചു. എത്ര വർഷമായി ഇപ്പം? ഇപ്പോ 4ാമത്തെ വർഷം. 4ാമത്തെ വർഷം കഴിഞ്ഞു. വലിയൊരു ശൂന്യതയുടെ 4ാമത്തെ വർഷമാണ്. അതെ. ഏറ്റവും കൂടുതൽ സംഘർഷത്തിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം. ഇതിനു മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മാഗസീൻസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ ബാക്കിയവരുടെ പേരും വന്ന് എൻ്റെ പേര് വരാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പം സ്കൂളിൽ നമ്മളെല്ലാവരും കുഞ്ഞല്ലേ, അപ്പം എൻ്റെ ഫ്രണ്ട്സും കുഞ്ഞുകുട്ടികളാണ്. അപ്പം അവരൊന്നു നോക്കും, ശ്രീലക്ഷ്മിയുടെ പേര് മാത്രം വന്നില്ലല്ലോ, അതെന്താ വരാത്തെ? അപ്പോൾ ആകെ സങ്കടം, വിഷമം, ഓടിച്ചെല്ലുന്നു, വീട്ടിൽ കഥ കളിക്കുന്നു, ഫുഡ് കഴിക്കാതിരിക്കുന്നു. പക്ഷെ അന്നൊക്കെ പപ്പ ഉണ്ടായിരുന്നു,
പപ്പ അന്ന് സ്കൂളിൽ വന്ന് പറയും ആർക്ക് ഇവിടെ ഇത്ര സംശയം, അവളോട് എന്താ ഇവിടെ ആൾക്കാർ ചോദിച്ചത്. പക്ഷെ അന്ന് ഐ ഹാഡ് എ മാൻ ബിഹൈൻഡ് മീ, അല്ലെങ്കിൽ ഐ ഹാഡ് എ മാൻ ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഞാൻ ഭയങ്കര സെക്യൂർ ആയിരുന്നു. എന്റെ എതിരെ ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ എനിക്കൊന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നു. ഒരുപക്ഷെ പ്രായപൂർത്തി അങ്ങ് ആകുന്ന സമയമാണ്, അതായത് ഒരു ടീനേജറായി അച്ഛൻ എന്നുള്ളതൊരു സാന്നിധ്യമാണെങ്കിൽ പോലും ഒരു അംഗീകാരത്തിൻ്റെ ഒരു ഒരു തരത്തിലേക്ക് വരുന്നില്ല. അപ്പം അമ്മയ്ക്കും ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകാം. നമ്മൾ അമ്മയിലേക്ക് വരാം, പക്ഷെ അമ്മയ്ക്കും ആ ഇൻസെക്യൂരിറ്റി ഉണ്ടാകും. ഇപ്പം പല അഭിമുഖങ്ങളിലും ജഗതി ചേട്ടൻ്റെ ഫാമിലി എന്ന് പറയുന്ന ഫാമിലി ശ്രീലക്ഷ്മിയുടെ ഫാമിലി അല്ലാതെ മാറുന്ന ഒരവസ്ഥ, അപ്പോഴൊക്കെ ഒരു മനസ്സിലൊരു ചെറിയൊരു വിഷമം ഉണ്ടാകുകയും അതൊരു സമ്മർദ്ദമായിട്ട് ജഗതിച്ചേട്ടൻ്റെ മുകളിൽ ഉപയോഗിച്ചോ? സമ്മർദ്ദമായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ചോദിക്കും എന്താ പപ്പ എൻ്റെ പേര് മാത്രം പറയാത്തേ, എന്നോട് എല്ലാവരും ചോദിക്കണില്ലേ, ഞാനൊരു പെൺകുട്ടിയല്ലേ എന്ന് പറയുമ്പോൾ പറയും നീ മുത്തോ അല്ലെങ്കിൽ ശംഖോ ഒന്നും അല്ല ഒളിപ്പിച്ചു വെക്കാൻ. നാളെ ഞാൻ നിനക്ക് വേണ്ടി കല്യാണം ആലോചിച്ച് ഒരു വീട്ടിൽ പോകുമ്പോൾ അവർ ചോദിക്കില്ലേ ജഗതിക്ക് ഇങ്ങനെ ഒരു മോളുണ്ടോ? അങ്ങനത്തെ ഒരു ചാൻസ് ഒരിക്കലും ഞാൻ വളർത്തില്ല. ഇപ്പോൾ നീ ഒരു കുഞ്ഞുകുട്ടിയാണ്, സമയമാകുമ്പോൾ എല്ലാം ജനങ്ങൾ അറിയും. എന്നോട് ഇങ്ങനെ ഈ പ്രോഗ്രാം കഴിഞ്ഞ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ ഈ ഒരു ചാനലിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, അല്ല നിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൽ ഫോട്ടോ ഒക്കെ കാണിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു ആ പപ്പ ഫോട്ടോ കാണിക്കും, അത് ഞാൻ ഇപ്പം വരാം, എനിക്ക് നിൻ്റെ ഒരു ഫോട്ടോ തരണം. അങ്ങനെ പപ്പ തന്നെ വന്ന് ഫോട്ടോ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു പരിപാടിക്ക് എൻ്റെ പേര് പറഞ്ഞു പപ്പ. ദാറ്റ്സ് വാട്ട് ഐ റെസ്പെക്റ്റ് ഹിം എ ലോട്ട്. ഒരു മാൻ എന്ന രീതിയിൽ ആസ് എൻ ആക്ടർ എല്ലാവർക്കും അറിയാം, ഒരു അച്ഛൻ എന്ന രീതിയിലും എനിക്കറിയാം, പക്ഷേ ആസ് എ മാൻ ഞാൻ എൻ്റെ പപ്പയെ റെസ്പെക്ട് ചെയ്യുന്ന അതിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ചിലപ്പോൾ മാരേജിന് പുറമേ റിലേഷൻഷിപ്സ് കാണും, അതിൽ ചിലപ്പോൾ കുട്ടികളും ഉണ്ടാവും, പക്ഷേ എൻ്റെ പപ്പ അത് തുറന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചു. ഇത്ര എന്താ പറയുക, ഇത്ര അധികം മലയാളം മൂവിയിൽ ഒരു ലെജൻഡായിട്ട് നിൽക്കുന്ന ഒരാളുടെ ഇമേജോ അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞാൽ എൻ്റെ നാളെ എൻ്റെ ഇമേജ് എന്താവും അതൊന്നും ആലോചിച്ചില്ല. ഈ ഒരു സമയം എന്താ കാരണം വെച്ചാൽ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഏത് കുട്ടിയും ഒരു ടോപ്പ് ഓഫ് ദി വേൾഡ് വരേണ്ടതാണ്, ലോകത്തിൻ്റെ നിറകയിലേക്ക്. എന്താ വലിയ സന്തോഷമാണ് തോന്നിയത്? അതെയോ പെട്ടെന്ന് ഒരു ഷോക്ക്ഡാണോ? അതായത് ഇത് വന്നല്ലോ, ഇങ്ങനെ വന്നു, ഇനി എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ? ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ഒരു പ്രത്യാഘാതവും ആലോചിക്കേണ്ട ആവശ്യമില്ല. പപ്പ ഉണ്ട്, ഒരു വടവർഷം പോലെ ഉണ്ട്, ഉണ്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്ന് വെച്ചാൽ പപ്പ യു ഫൈനലി ഡിഡ് ഇറ്റ്. പിന്നല്ലാണ്ട് നീ മുത്തൊന്നും അല്ലല്ലോ ഒളിപ്പിച്ചു വെക്കാൻ, ഇനിയും ഞാൻ പറയും, ഇനി എല്ലായിടത്തും ഞാൻ പറയും, ഇനി ചാൻസസ് വന്നാൽ നീ തന്നെ ആയിരിക്കും എൻ്റെ ഇന്റർവ്യൂസിൽ. ഞാൻ ഇങ്ങനെ ഓക്കെ. അപ്പം അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? അമ്മ അത് അമ്മയുടെ തന്നെ ചോദിക്കേണ്ടി വരും. അമ്മയുടെ പ്രതികരണം അമ്മ ശ്രീലക്ഷ്മിയുടെ അമ്മയല്ലേ? എന്താ അമ്മയ്ക്കൊരു വല്ലാത്തൊരു നാണം പോലെ. അമ്മ എനിക്കൊന്ന് മൂവീസ് പണ്ട് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം ആദ്യമായിട്ടായിരിക്കും സ്ക്രീനിൽ വരുന്നത്. കലാശ്രീകുമാർ, കലാശ്രീകുമാർ, കലച്ചേച്ചി അങ്ങനെ വിളിക്കട്ടെ. ശ്രീലക്ഷ്മി എന്റെ മകളാണെന്ന് ജഗതി ചേട്ടൻ നമ്മളി ചേട്ടൻ പറഞ്ഞപ്പോൾ എന്താണ് കലച്ചേച്ചിക്ക് തോന്നിയത്? അല്ല എന്നെ വിളിച്ച് പറയുമ്പോൾ ഇങ്ങനെ സാധാരണ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോൾ നേരെ വീട്ടിലാണ് വരാറുള്ളത്. അപ്പോൾ അന്ന് മലയ്ക്ക് പോയിട്ട് നേരെ വീട്ടിലാണ് വന്നേ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ, ഇന്നിപ്പോൾ ഇങ്ങനെ പ്രോഗ്രാമുണ്ട്, നീ അത് വെക്കെന്ന് പറഞ്ഞു. അപ്പൊ അത് വെച്ചു, കണ്ടു, ഉടനെ എന്നെ തിരിച്ചു വിളിച്ചു, എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഇത് കുറച്ച് നേരത്തെ ആയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ വീട്ടിൽ എങ്ങനെയാണ് അവസ്ഥ, വീട്ടിലെ അവസ്ഥ അറിയാൻ മനസ്സിലാകുമല്ലോ നിനക്ക്, ആ ഒരു അവസ്ഥയാണ്. ഞാനത് വില കൊടുക്കുന്നില്ല, എന്റെ കുട്ടി എനിക്ക് എപ്പോ പറയണമെന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് അതിലെ നമ്മൾ ചെയ്തുകൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഒത്തിരി ഫോൺ കോൾസുകൾ വരുന്നുണ്ട് എനിക്ക്. ഞാൻ ഉറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി. പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് വിളിച്ചു, ചേട്ടൻ ഒരുപാട് അഭിനന്ദിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് അതിൽ ഭയങ്കര സന്തോഷം തന്നെയാണ്. ഞാൻ ഒരിക്കലും പുള്ളിയോട്, എത്ര കാലമായിട്ട് അമ്പിളിച്ചേട്ടോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, അതായത് ഒന്ന് പറ എനിക്കൊരു അംഗീകാരം. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു ചെറിയ സമ്മർദ്ദം പോലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. സ്നേഹ രൂപേണ ഒന്ന് ചെറിയൊരു സമ്മർദ്ദം ഏത് ഭാര്യമാരും നടത്തില്ല. ഒരു കാര്യങ്ങളും ഞാൻ പുള്ളിയോട് പറയാറില്ല, എല്ലാം അറിഞ്ഞു തന്നെയാ ചെയ്യുന്നത്. എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല ഒരു കാര്യവും. അമ്മ അങ്ങനെ നിർബന്ധിക്കുന്ന ശ്രീലക്ഷ്മി കേട്ടിട്ടില്ലേ? ഇല്ല കേട്ടോ. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ കാര്യമായാൽ പോലും ഞാൻ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ പപ്പ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യും. അപ്പൊ ഞാൻ ആലോചിക്കും ഇത്ര ബിസി ആയിട്ടൊരാളെ എങ്ങനെ ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്നു എന്ന് പലപ്പോഴും ഞാൻ പോലും ഞെട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം ഞാൻ ആലോചിക്കും അയ്യോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വെക്കേഷന് പോകുന്നുണ്ടല്ലോ, പപ്പേനെ കൊണ്ട് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ അത്രത്തോളം ചെന്നൈയിലൊക്കെ പോയിട്ടുണ്ടല്ലോ, അപ്പൊ അത്രത്തോളം ആൾക്കാർ ക്രൗഡ് വരും. അപ്പോഴേക്കും പെട്ടെന്നാണ്
ഞാൻ ചെന്നൈയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് പാക്ക് ചെയ്തോ, ബാ പോവാ. അങ്ങനെ ഉള്ള ഒരാളാണ്. ബിക്കോസ് ഒന്നും അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല, അറിഞ്ഞു ഇങ്ങോട്ട് ചെയ്യും. കലചേച്ചി സിനിമയിൽ നിന്നാണ് കലചേച്ചി അമ്പിളിച്ചേട്ടൻ ജീവിതത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അമ്പിളിച്ചേട്ടന്റെ പ്രേരണയാലാണ് സിനിമയിലേക്ക് പോകുന്നത്? അമ്പിളിച്ചേട്ടന്റെ ഇഷ്ടത്തോട് കൂടിയാണ് ഞാൻ വന്നത്. ആ കഥയൊക്കെ അമ്പിളിച്ചേട്ടൻ പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്പിളിച്ചേട്ടൻ ഒന്ന് രണ്ട് പരിപാടിക്ക് എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു, വേറെ രണ്ട് പരിപാടിക്ക് വരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത് വെച്ചാല് കലചേച്ചിയുടെ ചേച്ചിയുടെ എന്റെ സിസ്റ്റർ ആദ്യ ഫിലിമിൽ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരത്തിയുടെ മാരേജ് പെട്ടെന്നായിരുന്നു. അപ്പം സിനിഫിലെ ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരനെ വിളിച്ചപ്പം പുള്ളി മണ്ടന്മാർ ലണ്ടന്റെ ഷൂട്ടിന് ലണ്ടനിലായിരുന്നു. അങ്ങനെ ഇവര് കല്യാണം കഴിഞ്ഞ് ഇവര് കൽക്കട്ടയ്ക്ക് പോയി. ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് തന്നെ കവടിയാറ്റി വാണത്ത് കവടിയാറിന്റെ ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ. വന്നപ്പോ ഇവിടെയാണല്ലോ രാജി താമസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വരുമ്പോഴാ, വീട്ടിൽ വന്നിരിക്കുമ്പോ ഞാൻ അമ്പലത്തിൽ നിന്ന് മടങ്ങി വരുന്ന എന്നെ കാണുന്നത്. എത്ര വയസ്സായിരുന്നു അന്ന്? അന്ന് 17 വയസ്സാ. 17 വയസ്സ്, അതിന് മലയാളത്തിൽ പറയണ മധുര 17. അതെ. അപ്പൊ മധുര 17-കാരി ആയിട്ടുള്ള കല അമ്പലത്തിൽ നിന്ന് നടന്നു വരികയാണ്. അപ്പോഴാണ് അമ്പിളിച്ചേട്ടൻ വീടിന് ഉമ്മറപ്പടി ഇരിക്കുകയാണ്. അതെ. അങ്ങനെ കാണുന്നു, ഞാന് മൈൻഡ് ചെയ്യുന്നില്ല, അകത്ത് കേറുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ പുള്ളിയെ നോക്കിയില്ല, ഞാൻ അങ്ങനത്ത് കേറുന്നു. അപ്പൊ എന്റെ ചേച്ചിയൊക്കെ പറയാ, പിന്നെ ഇന്ന ആളാണ് വലിയ നടനാണ്. അപ്പൊ അവര് അതിനിപ്പം മനുഷ്യരല്ലേ, അവരൊക്കെ അവരൊക്കെ മനുഷ്യരല്ലേ എന്ന് പറയുന്നത് പുള്ളി കേക്കുന്നു. അപ്പൊ പുള്ളിയുടെ മനസ്സിൽ ഭയങ്കര ഒരു പ്രശ്നം. ഒരുപക്ഷെ അന്ന് കാണിച്ച കലചേച്ചി കാണിച്ച ഒരു അല്പം ധാർഷ്ട്യം, ആ ധാർഷ്ട്യമാണ് എന്താ ഞാൻ എന്നോടത് പറഞ്ഞിട്ടുണ്ട് പപ്പ. ഒരിടയ്ക്ക് അലമാര വൃത്തിയാക്കുമായിരുന്നു. അപ്പൊ അമ്മയുണ്ട്, പപ്പയുണ്ട്. അപ്പം ബൈ ചാൻസ് ഞാൻ ഇവരുടെ ലവ് ലെറ്റർ കണ്ടു. അമ്മയ്ക്കാരിപ്പോ ലവ് ലെറ്റർ അയക്കാൻ മൊത്തം വായിച്ചു നോക്കി അവസാനം ഞാൻ സൈൻ കണ്ടു. എന്തായിരുന്നു? നിന്റെ സ്വന്തം ശ്രീകുമാർ ഏട്ടാ. ഞാൻ പപ്പ ഇത് എന്താ? അത് അന്ന് ഫോണും മൊബൈലൊന്നും ഇല്ലല്ലോ, നിനക്കൊക്കെ മൊബൈൽ വഴി ടെക്സ്റ്റ് ചെയ്യാം, എനിക്കൊന്നും മൊബൈലൊന്നും ഇല്ലല്ലോ, ആകെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആരും കാണാണ്ട് നിന്റെ അമ്മയുടെ കയ്യിൽ എത്തിക്കണം. ആൻഡ് പപ്പ പറഞ്ഞിട്ട് പപ്പ സൈക്കിളിൽ പോലും ഹർത്താലായ ദിവസം അമ്മയെ കാണാൻ സൈക്കിളിൽ വരെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ഒരു മലയാളത്തിന്റെ വരദാനമായിട്ടുള്ള നടനെ വട്ടം കറക്കി. അതും പപ്പ പറഞ്ഞു ഒരുപാട് കാത്തിരുന്നിട്ടാണ് പിന്നെയും അവളെ കിട്ടിയത് തന്നെ. എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം അപ്രോച്ച് ചെയ്യുമ്പോഴും ഇല്ല, പറ്റില്ല, സമ്മതിക്കില്ല. എന്തമ്മയായിരുന്നു നിന്റെ അന്ന്, എന്ത് വന്നാലും അടുക്കില്ല, പറ്റില്ല, എനിക്ക് ഇയാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞ് അവസാനം എന്നെ കാത്തിരിപ്പിച്ച് കാത്തിരിപ്പിച്ചാണ് എന്റെ കൂടെ വന്നത്. കലചേച്ചി എന്തൊക്കെയായിരുന്നു? ഒന്ന് സ്വാഭാവികമായിട്ട് ചെറിയൊരു മനസ്സിലൊരു ആശങ്ക ഉണ്ടാകാം. അതായത് അമ്പിളിച്ചേട്ടന് വേറൊരു കുടുംബമുണ്ട്, കുടുംബം ഉണ്ടാകുമ്പോൾ ഞാൻ ആ ജീവിതത്തിലേക്ക് പ്രവേശിച്ച എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുക, അതിൽ സുരക്ഷിതത്വം ഉണ്ടാകുമോ, അങ്ങനെയൊക്കെ ഒരുപാട് അതായിരിക്കും. അതായിരുന്നു, അതൊക്കെ തന്നെയായിരുന്നു. അതിനുവേണ്ടി ഒത്തിരി പറയുകയും ചെയ്തു. പക്ഷെ പുള്ളി വിട്ടു പോകത്തില്ല എന്നുള്ള കണ്ടീഷനായി എന്ന് വീട്ടിൽ വരും, ഇവാണ്ടത്തുള്ള സമയം അത്ര വീട്ടിൽ വരും. അപ്പൊ വീട്ടുകാരെന്താ പറയണേ? വീട്ടുകാര് എന്ത് പറയാനാ പറഞ്ഞു? പറ്റില്ല, അമ്മയൊക്കെ പറയുന്നുണ്ട് അത് ശരിയല്ല അമ്പിളി, അത് ശരിയല്ല. അന്ന് പാർവതിക്ക് 1 വയസ്സാ. ആ അപ്പൊ പറഞ്ഞു അത് വേണ്ട, അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, എനിക്ക് ഇവിടെ കൂടിയേ തീരൂ, എനിക്ക് തന്നേ പറ്റുള്ളൂ, ഇവിളില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓ എന്തൊരു സ്നേഹം! കുറെ കാലം ശേഷം അമ്മയുടെ മുഖത്ത് ഇന്നൊരു നാണം വന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ ഷോയിലൂടെ ഞാൻ പണ്ടുള്ള അതേ എല്ലാം തിരിച്ചെടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ കരച്ചേച്ചി എന്നിട്ട് ഏത് മുഹൂർത്തത്തിലാണ് വീണുപോയത്? അല്ല, അപ്പൊ പുള്ളി എനിക്ക് കുറച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പുള്ളിയോട് പറയാനുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങള് എന്റെ അമ്മയ്ക്ക് ഞങ്ങൾ 9 മക്കളാ. 9 പേരാ ഞങ്ങള്. അപ്പൊ അതില് സിസ്റ്റേഴ്സ് ഒത്തിരി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ജീവിതത്തിലോട്ട് വന്നാൽ ചിലപ്പോ ബന്ധങ്ങള് മുന്നോട്ട് പോയില്ല എന്ന് വരും. അപ്പൊ ഇവരുടെയൊക്കെ മാരേജ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ എത്ര വർഷമായാലും ഞാൻ കാത്തിരിക്കാം. എനിക്ക് പ്രശ്നമില്ല, പക്ഷെ നീ എന്റെ കൂടെ ഉണ്ടാവണം. അങ്ങനെ എന്റെ സിസ്റ്റേഴ്സിനൊക്കെ മാരേജ് ചെയ്ത് പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്ത് എല്ലാവരും അയച്ചതും. അപ്പൊ പിന്നെ അത്രയൊക്കെ ഹെൽപ്പ് ചെയ്തൊരാളെ പിന്നെ എനിക്ക് കൈവിടാൻ പറ്റിയില്ല. അതാണ് സംഭവം. അപ്പൊ ഈ കാര്യരമ്പ് പോലുള്ള ഹൃദയത്തെ എന്താ പറയണ്ടെ, ഒരു ഒരു കരിമ്പിൻ തുണ്ട് പോലെ ആക്കി മാറ്റി ജഗതിച്ചേട്ടൻ. നല്ല കാമുകനായിരുന്നു ജഗതിച്ചേട്ടൻ. അതെ, വളരെ നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. പാട്ടൊക്കെ പഠിത്തില്ലായിരുന്നു അല്ലേ? പാട്ട് പാടും, ഞങ്ങൾ രണ്ടിനും പാടും, അങ്ങോട്ടും ഇങ്ങോട്ടും പാടും. അമ്പിളിച്ചേട്ടൻ ഏത് പാട്ട കരച്ചേച്ചി പാടിക്കൊടുത്തു? ആ പാട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തേ ശ്രീലക്ഷ്മി. മറ്റേ അമ്മയുടെ ഫോണിലെ റിംഗ്ടോൺ അമ്മ പാടുന്നത് ആണോ മുമ്പ്?
അത് അമ്പിളിച്ചേട്ടൻ പാടാൻ പറഞ്ഞ് പാടിയതാണോ അതെയോ അമ്പിളിച്ചേട്ടന് ഇഷ്ടമുള്ള പാട്ടായിട്ട് പാടിയതാണോ? അമ്പിളിച്ചേട്ടൻ പാടിക്കൊണ്ടിരുന്നു കൂടെ തമിഴൊക്കെയാ പാടുന്നത്. എന്നാലും അമ്പിളിച്ചേട്ടൻ ഒരു രണ്ടുപേര് നമുക്കൊന്ന് ഓർക്കാൻ വേണ്ടിട്ടാ. അത് ചേട്ടൻ പാടുന്നത് മറ്റേ എങ്ക ഊര് കാതലെ പറ്റി ഒന്ന് പാടാൻ പ്രണയത്തെ കുറിച്ച്. അതെ, എല്ലാ പ്രണയത്തെ കുറിച്ചുള്ള പാട്ടത് പാടുന്നത്. ഞങ്ങൾ ചെന്നൈയിലൊക്കെ പോകുമ്പോ ട്രെയിനിൽ ഞങ്ങൾ ഭയങ്കര ജോലിയായിട്ടാ പോകുന്നത്. അപ്പൊ കരച്ചേച്ചി പാടിയ പാട്ടത് പാടി പ്രിയ സഖി ഗംഗേ പറയൂ, പ്രിയ മാനസനവിടേ ഓ ഹിമഗിരി ശൃംഗമേ പറയൂ. വേറെ അല്ല അമ്പിളിച്ചേട്ടൻ വീണത്. ഈ കലച്ചേച്ചന്റെ ഉള്ളിൽ ഈ പാട്ടുള്ള കാര്യം എപ്പോഴാണ് അമ്പിളിച്ചേട്ടൻ തിരിച്ചറിഞ്ഞത്? പ്രണയത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണ്? ഇല്ല, ഞാൻ സ്കൂളിൽ മ്യൂസിക്കിനൊക്കെ ചേരും, മത്സരിക്കാനൊക്കെ ചേരും, പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഡാൻസ് പാട്ട് എല്ലാം. നിങ്ങളുടെ ഈ പറഞ്ഞ ഈ ഈ പ്രണയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രാവുകളിൽ പരസ്പരം അങ്ങോട്ടും കൊണ്ട് പാടും? മൂപ്പര് തമിഴ് പാടും, ഞങ്ങൾ പാടാറുണ്ട്. കലച്ചേച്ചി മലയാളത്തിൽ പാടും, ഞങ്ങൾ പാടാറുണ്ട്. ചേട്ടനും പാടാറുണ്ട്. പിന്നെ സിനിമ സെറ്റിൽ പോയിട്ട് വരുമ്പോ ഫ്രണ്ട്സ് ഒക്കെ തമ്മിലുള്ള തമാശകൾ പറയാറുണ്ട് എന്റെ അടുത്ത് വന്ന്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയാറുണ്ട്. ശ്രീലക്ഷ്മി ജീവിതത്തിലേക്ക് വന്ന ശേഷമാണ് ഒരുപക്ഷെ ഈ പാട്ട് മുഴുവൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ചുരുട്ടിക്കെട്ടി ശ്രീലക്ഷ്മിക്ക് കൊടുത്തത് അല്ലേ? ഞാൻ അവർക്ക് ലേറ്റ് ചൈൽഡ് ആയിരുന്നു. ലൈക്ക് 17 ഇയേഴ്സിൽ അമ്മയും പപ്പയും ലിവിങ് ടുഗദർ ആയെങ്കിലും ഞാൻ ജനിക്കുന്നത് അമ്മയുടെ 29ലാണ്. അത്ര ലേറ്റ് ചൈൽഡ്, അതുകൊണ്ട് തന്നെയാണ് 12 വർഷം പിടിച്ചു തന്നാണോ അതെയോ? പിടിച്ചു തന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഫാമിലിക്ക് വേണ്ടി തന്നെ മാറി നിന്നതാണ്. ഓ, അത് ശരി. ഒരു കുട്ടി അതായത് മറ്റ് കുടുംബാംഗങ്ങളെല്ലാം സുരക്ഷിതരായ ശേഷം മതി മതി ഒരു കുട്ടി എന്ന് തീരുമാനിച്ചു മതി. പക്ഷെ കുട്ടി വേണമെന്ന് തീരുമാനിച്ചു. അത് ലാസ്റ്റ് ടൈമിൽ പുള്ളി തന്നെയാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ വെറുതെ വീട്ടിലിരിക്കുക, അപ്പം ബോറടിക്കുന്നുണ്ട്. അപ്പോ ഞാൻ വെറുതെ വീട്ടിലിരിക്കാൻ ബോറടിക്കുന്നു, അപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് പ്രസ്സിൽ ജോലി കിട്ടി, പിന്നെ എനിക്ക് സ്റ്റിച്ചിങ്ങിന്റെ സംഭവം സൂപ്പർവൈസറായിട്ട് ജോലി കിട്ടി, അതിലൊന്നും വിടുന്നില്ല. അപ്പൊ പറയുന്നത് വെറുതെ ഇരുന്നിട്ടല്ലേ, അപ്പൊ അനന്ത എങ്ങനെ കുഞ്ഞിനെ വളർത്തിക്കോ? വല്യ വാശിക്കാരനാ പുള്ളി. ഒന്നിനും വിടത്തില്ല, അപ്പൊ വെറുതെ അല്ലേ ഇരിക്കുന്നേ. വെച്ചു നീ വല്യ പിന്നെ ഡമ്മൊന്നും അടിക്കേണ്ട കാര്യം, നിന്നേക്കാളും മുമ്പ് സിനിമയില് തകർത്താടിയതാ അല്ലേ? കരച്ചേച്ചി ഇടയ്ക്ക് ശ്രീലക്ഷ്മിയോട് പറയാറുണ്ടോ അത്? പിന്നെ അവക്കറിയാലോ. അതല്ല, നീ വല്ലതും ഇതും വീര്യൊന്നും കാണിക്കട്ടോ, നിന്നേക്കാളും. അങ്ങനെയൊന്നും പറയാറില്ല, അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ വാശി പിടിപ്പിക്കാറില്ല. പക്ഷെ ഈ സിനിമയിൽ അധികാലം പുള്ളി സമ്മതിച്ചില്ല. ഇല്ല, സിനിമയിൽ കുറച്ച് നിൽക്കാൻ സമ്മതിച്ചുള്ളൂ. അത് ഞങ്ങൾ ചെന്നൈയിൽ ഒരു വർക്കിന് പോയി, മേക്കപ്പ് ഒക്കെ ഇട്ടു കഴിഞ്ഞു. കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഡയറക്ടർ തുറഞ്ഞു, വേണ്ട അവളുടെ മേക്കപ്പ് അഴിച്ചേക്ക്, ഇനി അവളെ അഭിനയിപ്പിക്കുന്നില്ല. ബിക്കോസ് പബ്ബക്ക് ലൈൻ അടിക്കാൻ വേണ്ടിയാണല്ലോ കൊണ്ടുവന്നത്, ഇനിയിപ്പോ എന്തിനാ അഭിനയിക്കുന്നത്? അപ്പൊ അതാണല്ലേ ആളെ സ്വന്തമായി കിട്ടിയ സ്ഥിതിക്ക് ആവശ്യമില്ല. സിനിമയിലേക്ക് ഭയങ്കര സമർത്ഥനായിരുന്നല്ലേ? ഭയങ്കര ജീനിയസ് ആയിരുന്നു. എന്താ കാരണം വെച്ചാല് കലയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കലയെ സിനിമയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ ജഗതി ചേട്ടനും ആ സിനിമയുടെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒന്നും കൂടി ഹൃദയം അലിയും എന്ന് വിചാരിച്ചു. അതിനല്ലേ വീഴ്ചത് അല്ലേ? ഈ സിനിമയുടെ കുളത്തിലാണ് വീഴ്ചെടുത്തത്. അതെ. അപ്പൊ ചില പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, എനിക്ക് കലയെ ഇഷ്ടമാണ്, ഒപ്പം കലയെയും ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ മറ്റൊരു കുടുംബമുള്ള ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അതുണ്ടാക്കാവുന്ന ഒരുപാട് സംഘർഷങ്ങൾ, പിന്നെ ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്, ആ സ്ത്രീയുടെ ഒരു നിരാലംബത, ഭാവി എന്തായിരിക്കും, ഇദ്ദേഹം പിന്നീട് എന്ത് ചെയ്യും, അദ്ദേഹം എന്നെ ഉപേക്ഷിക്കുമോ, ഇതിനകത്ത് യാതൊരു ഔദ്യോഗികമായിട്ടുള്ള തലങ്ങളും ഇല്ല. ഇതൊക്കെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഒരുപാട് ആശങ്കകളും സന്ദേഹങ്ങളും സൃഷ്ടിക്കില്ലേ? അങ്ങനെ എത്ര കാലം ആ സന്ദേഹങ്ങൾ എണ്ണിക്കഴിഞ്ഞു. അതിനൊക്കെ കൂടിയാണ് ഞാൻ പുള്ളിയെ കുറെ വെയിറ്റ് ചെയ്യിപ്പിച്ചത്. അതെ, അതിനു വേണ്ടിയാ കുറച്ച് ഞാൻ വെയിറ്റ് ചെയ്യിപ്പിച്ചത്. സിനിമ ആർട്ടിസ്റ്റ് ആണല്ലോ, പറയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് ഒരു കുട്ടിയെ വന്ന് മോഹിച്ചിട്ട് ചിലപ്പം എന്തെങ്കിലുമൊക്കെ പകുതിയിലൊക്കെ പോയാൽ എന്താ ചെയ്യുക? അപ്പൊ അതുകൊണ്ട് ഞാൻ പുള്ളിയെ കുറെ പഠിക്കുകയായിരുന്നു, കുറച്ച് പഠിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം പുള്ളി ഭയങ്കര ആത്മാർത്ഥമുള്ള മനുഷ്യനാണെന്ന് മനസ്സിലായി. അന്നോട്ട് പിന്നെ ഞാൻ ദൈവത്തെ പോലെ തന്നെയാണ് പുള്ളിയെ ഞാൻ കാണുന്നത്.
അപ്പൊ ഒരുപക്ഷെ കലച്ചേച്ചിയുടെ ജീവിതം നിങ്ങൾക്കൊക്കെ ഉള്ളൊരു ഉപദേശമാണ് ഈ പുതിയ തലമുറ ആൾക്കാർക്ക്. അങ്ങനെ പെട്ടെന്ന് വീഴരുത് കേട്ടാ, കുറച്ചു കാലം പിടിച്ചു നിൽക്കണം അല്ലേ കലച്ചേച്ചി? അതെ, എനിക്കത് പറയാനുള്ളൂ. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ എന്റെ മകളോടും പറയാറുണ്ട്, ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാരണവശാൽ അങ്ങനെ ചെയ്യരുത്. അവരുടെ സ്വഭാവം എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റില്ല. 12 വർഷമൊന്നും നീ വട്ടി കളിപ്പിക്കരുത്. ഒരു വ്യാഴവട്ടക്കാലമൊക്കെ ഒരാളെങ്കിലും. പക്ഷെ പാവായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അതാണ് എന്നെ വേണം എന്നുള്ളത് കൊണ്ടല്ലേ അത്രയും വെയിറ്റ് ചെയ്തേ പുള്ളി, ഇല്ലെങ്കിൽ എങ്ങനെ വെയിറ്റ് ചെയ്യോ? എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള, യഥാർത്ഥത്തിൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു സിനിമയിലേക്ക് പകർത്താവുന്നതാണ്. ശ്രീലക്ഷ്മി, ഇവരുടെ ജീവിതം സ്വാഭാവികമായിട്ടും എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ ജീവിതത്തിലുണ്ട് എന്ന കാരണം വെച്ചാൽ അതിനൊരു ഔദ്യോഗികമായൊരു തലമില്ല. ചിലപ്പം വേണമെങ്കിൽ ആൾക്കാർ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിവരം കെട്ട ആൾക്കാരൊക്കെ ഉണ്ട്, വേണേ ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് പരിഹസിക്കാനോ ഒന്ന് കുത്താനോ ഒന്ന് നോവിക്കാനോ വേണമെങ്കിൽ അതിന് കാരണമാക്കിയാൽ, അങ്ങനെ ആരെങ്കിലും ഒന്ന് നോവിച്ചാ ഇഷ്ടം പോലെ ഇന്നും എനിക്ക് എൻ്റെ ഫേസ്ബുക്കിൽ എന്നെ പരിഹസിച്ചുകൊണ്ടുള്ള മെയിൽസ് വരാറുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് അതും ഒരു പ്രൊഫൈലിൽ നിന്നാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഒട്ടും സഹിക്കാണ്ടായപ്പോൾ ഞാൻ മൊത്തത്തിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ FB ലിട്ടു. ഞാൻ അവർക്ക് ജനിച്ചു പോയൊരു ആളാണ്. ഞാൻ ദൈവത്തിനോട് പറഞ്ഞില്ല എന്നെ ജ്യോതിശ്രമാൻ്റെ മോളെ ജനിപ്പിക്കണം എന്ന് ഞാൻ ദൈവത്തിനോട് പറഞ്ഞില്ല. ഞാൻ ജനിച്ചു പോയതാണ്. ഞാൻ എന്ത് കുറ്റം ചെയ്തു? എല്ലാവർക്കും നോക്കിച്ചിരിക്കാൻ ഞാനൊരു വസ്തുവല്ല. പക്ഷെ എല്ലാവരും ഞാനൊരു കുറ്റവും ചെയ്യാൻ എന്നെ നോക്കിച്ചിരിക്കുന്നു. ഒരുപക്ഷെ പപ്പയുടെ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ പപ്പയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉള്ളവർ എന്നെ വിളിച്ച് നീ ജാരസന്തതിയല്ലേ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പം അന്ന് എനിക്കൊരു 16 വയസ്സാണ്. ഞാൻ ഫോണെടുത്തിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. എന്ത് റിപ്ലൈ ചെയ്യണം? അപ്പം പപ്പയ്ക്ക് പീരിയസ് ആയിരിക്കുമ്പോൾ പോലും ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടില്ല. അമ്മ ചോദിക്കും എങ്ങനെയുണ്ട് പപ്പയ്ക്ക്. അപ്പം ഞാൻ അവിടുത്തെ ഡോക്ടറിനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയാം, അമ്മേ പപ്പയ്ക്ക് പ്രശ്നമൊന്നും ഇല്ല അമ്മേ. അമ്മ ടെൻഷൻ, അമ്മ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം കേട്ട അപ്പം ടെൻഷൻ അടിച്ച് ആകെ സിറ്റുവേഷൻ കുറച്ചും കൂടി വേഴ്സ് ആക്കും. അപ്പം ടു ബി ഫ്രാങ്ക്, പപ്പയ്ക്ക് പലപ്പോഴും അങ്ങ് അറ്റം സീരിയസ് ആയിരുന്നിട്ട് പോലും ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുത്തി നോവിപ്പിക്കലൊക്കെ ഒരുപാട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഒന്ന് തകർന്നു. എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നറിയില്ല. അമ്മയടുത്ത് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും ചിലപ്പോ അമ്മ കേൾക്കുന്ന പോലും. കലച്ചേച്ചി, ഈ ശ്രീലക്ഷ്മി ആളൊരു സംഭവം അല്ലേ? ഭയങ്കര സംഭവം. അച്ഛനെ പോലെ വില്ലത്തിയ, അച്ഛനെ പോലെ തന്നെയാണ് സ്വഭാവത്തിലും എല്ലാത്തിനും. അപ്പൊ ഒരാളെ 12 വർഷം കറക്കും. ഒരുപക്ഷെ മലയാളത്തെ, മലയാള സിനിമയെ മാത്രമല്ല മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവം. ഒരുപക്ഷെ നമ്മൾ അതിലേക്കൊന്ന് തിരിച്ചു പോകും. നമ്മുടെ ജീവിതത്തിന്റെ പല ഏടുകളാണ്, അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. വളരെ സങ്കടകരമായ ഒരു മുഹൂർത്തമാണ്, പക്ഷേ എങ്കിൽ പോലും. കേരളത്തെ നടുക്കിയൊരു വാർത്താ മുഹൂർത്തമാണ്. ഒരു സ്ഫടികപാത്രം തകർന്ന പോലെയായിരിക്കും അല്ലേ? എങ്ങനെ അറിഞ്ഞ ഈ വിവരം? ആര് വിളിച്ചു പറഞ്ഞു? വെളുപ്പിനെ ഞങ്ങൾക്ക് കോള് വന്നായിരുന്നു, ഇങ്ങനെ ആക്സിഡന്റ് ആയി. അപ്പൊ ഞങ്ങൾ ദൈവമേനിയ ചിലപ്പോ പറ്റിക്കാനൊക്കെ വിളിച്ചു പറയുമല്ലോ എന്താണ് സത്യാവസ്ഥ. അമ്മയുടെ ഫോണിലാണ് വന്നത്, ആകെ ടെൻഷനായി. ഉടനെ എന്റെ ആന്റിയുടെ ഫോണിലേക്കും കോൾ വരുന്നുണ്ട്. ടി വി വെച്ചപ്പം കേട്ടത് സത്യമാണ്. ഉടനെ തന്നെ അറിയാവുന്നുള്ള പപ്പയുടെ കുറേ ഫ്രണ്ട്സിനെ വിളിച്ചു നോക്കി. ആൻഡ് ഡയറക്റ്റ്ലി ഞാൻ ഷോൺ ചേട്ടനെ വിളിച്ചു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഷോൺ ജോർജ് എന്ന വ്യക്തിയോട് സംസാരിക്കുന്നത്. ഷോൺ ചേട്ടനെ, അതെ, പാർവതിയുടെ ഭർത്താവ്. ഞാൻ ഷോൺ ചേട്ടാ, എനിക്ക് എൻ്റെ പപ്പേനെ ഒന്ന് കാണണം, ഞാൻ ഇങ്ങനെ വാർത്ത കേട്ടു. മോളെ പ്രശ്നമൊന്നുമില്ല, മോള് പേടിക്കാനൊന്നുമില്ല, അഥവാ എന്തെങ്കിലും സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ മോള് വന്നോളൂ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ കുറേയേറെ ന്യൂസ് കണ്ടിട്ടും ഒക്കെ ആകെ ടെൻഷൻ. ഓരോ പ്രാവശ്യം ന്യൂസ് വരുമ്പോഴും പപ്പയുടെ കണ്ടീഷൻ ഇങ്ങനെ സീരിയസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വീണ്ടും ഞാൻ ഷോൺ ചേട്ടനെ വിളിച്ചു. ഷോൺ ചേട്ടാ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്കൊന്ന് കാണണം. അപ്പം ഷോൺ ചേട്ടൻ പറഞ്ഞു, ശരി മോള് വന്നോ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ആദ്യം ഹോസ്പിറ്റലിൽ എത്തുന്നത് രാത്രി 10:30 തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്. അമ്മയെക്കൂട്ടിയോ? ഞാനും അമ്മയും എൻ്റെ അങ്കിളായിരുന്നു, അങ്കിളും ഒക്കെ ആയിട്ട് പോയി കോഴിക്കോട് പോയി. രാത്രി 10:30 അവിടെ എത്തുന്നു. രാത്രി 10:30 ഓബ്വിയസ്ലി ഒരു പേഷ്യൻറ്റിനെ കാണാൻ പറ്റുന്ന ഒരു ടൈം അല്ല. പക്ഷെ എന്നാലും
എനിക്ക് ഞാൻ പറഞ്ഞ ഡോക്ടർ എൻ്റെ അതാൻ അത്ര നിസ്സായ അവസ്ഥയിലാണ്. ചിലപ്പോൾ ഇന്നും കൂടി ഇന്നേ ചിലപ്പോൾ എനിക്ക് എൻ്റെ പപ്പയെ കാണാൻ പറ്റുള്ളൂ, ദൈവത്തെ ഓർത്ത് കാണിക്കണം. അപ്പോഴേക്കും ചേച്ചി വന്നു, ചേച്ചി വന്നിട്ട് പറഞ്ഞു കാണാൻ ഇപ്പം പറ്റില്ല. ആ ഞാൻ പറഞ്ഞു ഈ ഒരു സമയം ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വെക്കരുത്, ഒന്നുമില്ലെങ്കിലും നമ്മൾ രണ്ടുപേരുടെ അച്ഛനാണ്, അമ്മ വ്യത്യാസമായിരിക്കും, പക്ഷേ നമ്മൾ രണ്ടുപേരും ജനിക്കാൻ കാരണം ആ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഈ ഒരു സമയം അങ്ങനത്തെ ഈഗോ ക്ലാഷസ് വെക്കരുത്. ആരും അറിയില്ല ഞാൻ വന്ന് കണ്ടുപോയ കാര്യം, ഒറ്റ മനുഷ്യനും അറിയില്ല, ഞാൻ കണ്ടിട്ട് പൊക്കോട്ടെ. ശരി, അമ്മയോട് പറഞ്ഞു ആൻറ്റി ഒന്ന് വെയിറ്റ് ചെയ്യ് കാണിക്കാം. എന്നോട് പറഞ്ഞു നീ ആദ്യം വെയിറ്റ് ചെയ്യ്, എന്നോടാണ് എല്ലാവർക്കും ദേഷ്യം. അങ്ങനെ കുറച്ച് കഴിഞ്ഞു, വെയിറ്റ് ചെയ്തു, കയറി കയറി പപ്പയെ കണ്ടപ്പോൾ ആകെ ദൈവമേ കാണണ്ടായിരുന്നു എന്നൊരു ആലോചന. എന്ന് ഒരു കണ്ണ് തുറന്ന്, ഒരു കണ്ണ് ബൾജ്, ഇത്രയധികം ട്യൂബ്സ് ഒക്കെ. അതായത് ഈ ഒരു സന്തോഷ വാർത്ത ആ പ്രോഗ്രാമിൽ അറിയിച്ച് ഞങ്ങളെ വിളിച്ച് ഒരുപാട് സംസാരിച്ച് പതിവിൽ കൂടുതൽ ഞങ്ങളോട് സംസാരിച്ച്, എനിക്ക് തോന്നുന്നു ഈ ആക്സിഡന്റ് പറ്റുന്നതിന് തൊട്ട് മുമ്പത്തെ മാസം ഞാനും പപ്പയും ഒരുമിച്ചൊരു ഫംഗ്ഷൻ പങ്കെടുത്തായിരുന്നു. എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ വേറെ സ്കൂളിലേക്ക് പോയപ്പം പപ്പേനെയായിരുന്നു ഗസ്റ്റായിട്ട് വിളിച്ചത്. അന്നും ഉണ്ടായിരുന്നത് ഇതേ സെയിം ഡ്രൈവറായിരുന്നു. അപ്പം ഇത്രയധികം സന്തോഷത്തോടെ ഞാൻ എൻ്റെ പപ്പയുടെ ചിരിക്കുന്ന മുഖവും കരയുന്ന മുഖവും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എൻ്റെ അച്ഛനെ കാണരുത് എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പ വീണു പോയാൽ ഞാനും അമ്മയും വീണു, അത് അത്രേ ഉള്ളൂ ഞങ്ങളുടെ ലൈഫ്. കണ്ടു അപ്പം തന്നെ, അന്ന് ആ രാത്രിയാണ്, ഒന്നുമില്ലെങ്കിൽ ഒരു അമ്മയും മോളുമാണ്, അവിടെ നിന്ന് ഒരൊറ്റൊരാളും അന്ന് ഇപ്പം വേണ്ട നാളെ പോവാം എന്നാരും പറഞ്ഞില്ല. രാത്രി 12:30 ഞാൻ അവിടെ നിന്ന് തിരിച്ചു, 12:30 തിരിച്ചു ഞാൻ. പിറ്റേ ദിവസം എനിക്ക് 11th standard എക്സാമാണ്. അപ്പം എല്ലാവരും പറഞ്ഞു പപ്പയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്ത് വന്നാലും ഒരിക്കലും എക്സാംസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ നെക്സ്റ്റ് ഡേ വന്ന് എൻ്റെ എക്സാം എഴുതി. ഇതെല്ലാം അപ്പോഴൊക്കെ കോൾ വന്നുകൊണ്ടിരിക്കുക, പപ്പയ്ക്ക് ഭയങ്കര സീരിയസ് ആണ്, ഒന്നും അമ്മയെ അറിയിച്ചിട്ടില്ല, ഇതുവരെ ഞാൻ അറിയിച്ചിട്ടില്ല ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പപ്പയ്ക്ക് ഇത്ര സീരിയസ് ആയത്. എല്ലാവർക്കും ഞാൻ എൻ്റെ നമ്പറാണ് കൊടുത്തത്, എന്നെ വിളിച്ച് പറയണം, ദൈവത്തെ ഓർത്ത് എൻ്റെ അമ്മയുടെ ഫോണിൽ വിളിക്കരുത്. അങ്ങനെ എല്ലാവരും എനിക്ക് അപ്ഡേറ്റ്സ് തരുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് ദൈവം കുറേ പപ്പയുടെ കുറച്ച് ഫ്രണ്ട്സിനെ എനിക്ക് കൊണ്ടുവന്നു, പപ്പയുടെ കറക്റ്റ് അപ്ഡേറ്റ്സ് എനിക്ക് അവർ തന്നു. അപ്പം ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം നെക്സ്റ്റ് ഡേ ആയപ്പോൾ എന്നെ അവിടെ നിന്ന് ആൾക്കാർ വിളിച്ചു ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി. പപ്പയ്ക്ക് അന്ന് ആക്ച്വലി ലൈഫ് സേവിങ് സർജറി ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ, അതായത് ഒന്ന് അനങ്ങിയ അപ്പം ബോഡി അൺസ്റ്റേബിൾ ആവും, അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്നെ ഡി എൻ എ ടെസ്റ്റിന് വിളിച്ചു. ഞാൻ പറഞ്ഞു അതായത് അന്നായിരുന്നു പപ്പയുടെ എനിക്കൊരു മകൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ റിലീസാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പപ്പ പറഞ്ഞ കാര്യമാണ് മോളുണ്ടെന്ന്, എൻ്റെ പപ്പ പറയട്ടെ ഞാൻ അദ്ദേഹത്തിൻ്റെ മോളല്ല, അന്ന് ഞാൻ പപ്പയെ കൊണ്ടുവരും കോട്ടിൽ, അല്ലാണ്ട് മക്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ അച്ഛൻ്റെ പിതൃത്വം തെളിയിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെ ഓർത്ത് അതും ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യനെ കോടതിയിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരരുത്, ഞാൻ വരില്ല ഡി എൻ എ ടെസ്റ്റിന് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ഉടനെ നെക്സ്റ്റ് ഡേ ആർട്ടിക്കിൾ വന്നു ഞാൻ അഡോപ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ചോദിച്ചു ദൈവമേ ഞാനൊരു പെൺകുട്ടിയാണ്. അപ്പം ഞാൻ ആ മാഗസീൻ്റെ ചീഫിനെ വിളിച്ചിട്ട് ചോദിച്ചു ഞാനൊരു പെൺകുട്ടിയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ഉപദ്രവം ചെയ്തു, എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല, ഈ പറയുന്ന ഈ എന്നോട് ഫോണിൽ സംസാരിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, ഇന്നലെ എൻ്റെ പപ്പ പറഞ്ഞു എനിക്കൊരു മകൾ കൂടി ഉണ്ട് ശ്രീലക്ഷ്മി, ഇന്ന് നിങ്ങൾ ഒരു ആർട്ടിക്കിൾ ഇട്ടു ഞാൻ അഡോപ്റ്റഡ് ആണ്, അദ്ദേഹത്തിൻ്റെ മകൾ പറഞ്ഞു ഞാൻ അഡോപ്റ്റഡ് ആണ്. ജഗദീഷ് ശ്രീകുമാർ ഓൾറെഡി രണ്ട് മക്കളുണ്ട്, ഒരു മോനും ഉണ്ട് ഒരു മോളും ഉണ്ട്, രണ്ട് മക്കളൊരാൾ എന്തിനാണ് വേറൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്നത്, അതും അഡോപ്റ്റ് ചെയ്യുമ്പം എനിക്ക് എൻ്റെ അറിവിൽ അഡോപ്റ്റ് ചെയ്ത ആ കുട്ടിയുടെ ലോക്കൽ ഗാർഡിയൻ എന്ന് പറയുന്നത് അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും. എനിക്കിതുവരെ ഞാൻ ഇതുവരെ ഡിസ്ട്രിക്ട് കളക്ടറിനെ പോയി കണ്ടിട്ട് പോലുമില്ല. പക്ഷേ എൻ്റെ മെയിൻ ചോദ്യം രണ്ട് മക്കളുള്ള ഒരാൾ എന്തിന് വേറൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞു മോളെ ക്ഷമിക്കണം, മോള് വേണമെങ്കിൽ ഒരു ഇൻ്റർവ്യൂ തരൂ. ഞാൻ പറഞ്ഞു എനിക്കൊരിക്കലും എൻ്റെ പപ്പ എന്തെങ്കിലും ശരിയായി വരുമ്പം ആരും പറയാൻ പാടില്ല രണ്ട് മക്കൾ തമ്മിൽ അടിയായിരുന്നു, ദൈവത്തെ ഓർത്ത് ഞാൻ ആർക്കും ഇൻ്റർവ്യൂസും തരുന്നില്ല, ഞാൻ മീഡിയാസിനെ മുന്നിലേ വരുന്നില്ല, എന്നെ ഇങ്ങോട്ട് ഉപദ്രവിക്കാതിരുന്നാൽ മതി. അപ്പോൾ ഞാൻ അവരോട് പലപ്പോഴും പറഞ്ഞതാണ് എത്രയോ പേര് വന്ന് പപ്പയെ കാണുന്നു, എന്തോരം ആൾക്കാർ, ചിലപ്പോൾ അവിടെ പച്ചക്കറി വിൽക്കാൻ വരുന്നവർ പോലും പപ്പയെ വന്ന് കാണുന്നുണ്ടായിരിക്കും, അതിൽ ഒരാളായി ഞാൻ വന്ന് കണ്ടിട്ട് പോയേനെ, മോളാണെന്നോ ആരോടും പറയണ്ട, ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യമോ എന്നെ ഡെയിലിയും കാണിക്കണ്ട, ഞാൻ വന്ന് കണ്ടിട്ട് പോയേനെ. പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല, സമ്മതിക്കാണ്ട് നിങ്ങൾ തന്നെ മീഡിയാസിൽ എന്നെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി, ഞാൻ വരാതെ തന്നെ ആ കുട്ടി അഡോപ്റ്റഡ് ആണ്, ആ കുട്ടി ഇപ്പോൾ ഒരു പ്രമുഖ നടൻ്റെ ഒപ്പമാണ് ജീവിക്കുന്നത്, ആ കുട്ടി ആ നടനാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു ഞാനല്ല ഇതൊന്നും പറഞ്ഞ് മീഡിയാസിന് മുന്നിൽ വന്നത്. എന്നിട്ടും അവർ പിന്നെ ആൾക്കാർ എന്നെ അന്വേഷിച്ച് വന്നു തുടങ്ങി.
ശ്രീലക്ഷ്മി ഞങ്ങളോട് ഒരു വാക്ക് പറയാമോ, ഇത്രയധികം ആലിഗേഷൻസ് ശ്രീലക്ഷ്മിയെ കുറിച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു തെമ്മി ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ആരാണ് എന്ന് പ്രേക്ഷകരോട് പറയണം. അങ്ങനെ ഞാൻ പറഞ്ഞു. പറഞ്ഞപ്പോഴേക്കും ഉടനെ എനിക്ക് അടുത്ത കോൾസ് വരുന്നു, മേല ഇനി മീഡിയാസിന് മുമ്പിൽ വന്നു പോവരുത്, വന്നാൽ ഞങ്ങൾ വേറെ കാര്യങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞു ഞാനല്ല മീഡിയാസിന് മുന്നിൽ ആദ്യം കുടുംബത്തിൽ നിന്ന് തന്നെ കോൾസ് വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ മീഡിയാസിന് മുന്നിൽ വരുന്നില്ല, നിങ്ങൾ എന്നെ മുന്നോട്ട് വരുത്തിക്കരുത്. 3 വർഷം അവർ പറഞ്ഞനുസരിച്ച് മാക്സിമം ഒഴിഞ്ഞു, മീഡിയാസിൽ നിന്ന് ഒഴിഞ്ഞു, കോർട്ട് ഓർഡറിൽ പോയി. അതായത് മീഡിയാസ് വരരുത്, അവർ അല്ലാണ്ടും കാണിക്കില്ല, കോർട്ടിൽ പോയി, കോർട്ടിൽ അപ്രോച്ച് ചെയ്തു, കോർട്ടിൽ അപ്രോച്ച് ചെയ്തു, ഓർഡർ കിട്ടി. അതും കൊണ്ട് ഞാനും എൻ്റെ അമ്മയും വെല്ലൂർ പോയി. വെല്ലൂർ പോയിട്ട് അവർ കാണിച്ചില്ല, അവർ ഡോക്ടറിനെ കൊണ്ട് പറയിപ്പിച്ചു. ഇപ്പം പപ്പയ്ക്ക് ആക്ച്വലി കാണാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു കോമ സി ജി കിടക്കുന്ന ഒരാൾ എങ്ങനെ താല്പര്യം കാണിക്കും? അന്ന് എനിക്ക് ഡോക്ടർ തരീനുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ആയിരുന്നു, അപ്പോൾ എനിക്ക് പപ്പയുടെ കറക്റ്റ് അപ്ഡേറ്റ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു പല ആൾക്കാരും പപ്പ അവിടെ വന്ന് കാണുന്നുണ്ട്, പപ്പ പറയുന്നുണ്ട് പപ്പയ്ക്ക് അവരെയൊക്കെ കാണണം എന്ന്. അങ്ങനെ പറഞ്ഞിട്ടാണ് നിങ്ങൾ അവരെല്ലാവരെയും കാണിക്കുന്നത്? അപ്പം സുരഞ്ജൻ എന്നൊരു ഡോക്ടർ എന്നോടൊന്ന് പറഞ്ഞു ഇപ്പം കാണിക്കാൻ പറ്റില്ല ശ്രീലക്ഷ്മി, ഫാമിലിയിൽ നിന്ന് പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാനൊരു ഹൈക്കോർട്ട് ഓർഡർ ആയിട്ടാണ് വന്നേക്കുന്നത്, എനിക്ക് വേണമെങ്കിൽ ഇപ്പം റീപെറ്റീഷന് കൊടുക്കാം, ഓർഡർ ലംഘിച്ചു എന്ന് പറഞ്ഞാൽ റീപെറ്റീഷന് കൊടുക്കാം. പക്ഷെ ഞാൻ റീപെറ്റീഷന് കൊടുത്താൽ അത് വേറെ അധികം പ്രോബ്ലംസിലേക്കാവും, ഞാൻ അത് ചെയ്യുന്നില്ല. ശരി, ഡോക്ടറിന് എന്നെ കാണിക്കാൻ താല്പര്യമില്ലെങ്കിൽ, അതായത് ഫാമിലീസിന് എന്നെ കാണിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ കാണുന്നില്ല. ഒരിക്കലും ഇങ്ങനെ ജഗദീഷ് കുമാർ കിടന്നു പോവില്ലല്ലോ, ഒരു ദിവസം തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് വീണ്ടും കുറേ നാൾ കാത്തിരുന്നു, കുറേ കാലു പിടിച്ചു ഒന്ന് കാണിക്കാമോ. അന്നൊക്കെ അവരെന്നോട് പറഞ്ഞു നീ ഇല്ലീഗലാണ്, നീ ഒരു ലീഗൽ ഡോക്ടറല്ല. ഞാൻ പറഞ്ഞു കുട്ടി ഉണ്ടാവാൻ ഒരു കോമൺ ബയോളജി പോരെ, നിയമം വേണോ കുട്ടി ഉണ്ടാവാൻ? അവൻ പറഞ്ഞു നീ ഇല്ലീഗലാണ്, ഇല്ലീഗലായൊരു മോളെ കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫോൺ കട്ട് ചെയ്തു, ഫോൺ വിളിച്ച് ചോദിച്ചു, ഫോൺ കട്ട് ചെയ്തു. പപ്പയെ വെല്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും, നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പം കമ്മീഷണർ വിജയൻ സാറിൻ്റെ ഹെൽപ്പോടെ ഞാൻ ഒരു പ്രാവശ്യം കാണാൻ പോയി ഈ ഓർഡർ ആയിട്ട് തന്നെ. അന്ന് എന്നെ 5 മിനിറ്റ് പോലും കാണിച്ചില്ല, പപ്പ വീട്ടിൻ്റെ ഉള്ളിലും ഞാൻ മുറ്റത്ത് നിന്നാണ് കണ്ടത്. ഞാൻ ആ നിമിഷം ആലോചിച്ചത് ഇതേമേ ഒറ്റ മക്കൾക്കും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരിക്കലും ഇങ്ങനത്തെ ഒരവസ്ഥ കൊടുക്കരുത്. ഞാൻ അനുഭവിച്ചു, അത് അനുഭവിച്ചോട്ടെ, പക്ഷേ ഇനി ദൈവത്തെ ഓർത്ത് ഒറ്റ കുട്ടികൾക്കും എന്ന് പറഞ്ഞാൽ വീൽചെയറിൽ ഇരിക്കുന്ന ഒരു അച്ഛനെ ഇത്ര ഡിസ്റ്റൻസ് ഇട്ടാണ് ഞാൻ കണ്ടത്. പപ്പ കണ്ടു, പപ്പ കണ്ട് ആദ്യം അഡ്വക്കേറ്റിനെ നോക്കി ചിരിച്ചില്ല. അപ്പം മോള് പറഞ്ഞു ശ്രീലക്ഷ്മിയെ കാണുമ്പം ഇങ്ങനെയാണ് കൈയെടുത്ത് കാണിക്കുന്നത്, കാണണ്ട പപ്പയ്ക്ക് ദേഷ്യമാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ശരി ദേഷ്യം ആയിക്കോട്ടെ, എനിക്ക് ആ ദേഷ്യം കാണണം, വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇത്രയധികം ലെജൻഡായിരിക്കുന്ന ഒരു മനുഷ്യനെ അവരുപയോഗിച്ച വാക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര ഇറസ്പെക്ട്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ വാട്ട് ലാംഗ്വേജ്, എന്താ വേർഡ് പറയുക, ഇത്രയധികം ആക്ഷേപിച്ച് അദ്ദേഹത്തെ ഞാൻ വിളിച്ചത് ആദ്യമായിട്ടാണ് കണ്ടത്. അതായത് അദ്ദേഹം എന്ന് വിളിക്കാം, സ്വന്തം ഭർത്താവാണ്, അദ്ദേഹം എന്ന് വിളിക്കാം, ചേട്ടൻ എന്ന് വിളിക്കാം, പേര് വിളിച്ചോ, അതിനും അല്ലാണ്ട് വേറൊരു വേർഡ് യൂസ് ചെയ്താണ് പപ്പേനെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലായി. കൊണ്ടുവന്നു, പപ്പ ആദ്യം എല്ലാവരും നോക്കി, ഒരു റിയാക്ഷനും ഇല്ല. അപ്പോഴേക്കും ഞാൻ നടന്നു വന്നു, പെട്ടെന്ന് ചിരിച്ചു, ചിരിച്ചിട്ട് മറ്റേ കൈകൊണ്ട് എന്നെ വിളിച്ചു. വിളിച്ചപ്പോഴേക്കും അഡ്വക്കേറ്റ് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ കയറുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, പക്ഷേ നിങ്ങളുടെ ഭർത്താവാണ് ഇപ്പം മോളെ വിളിച്ചത്, ഇനി ആ കുട്ടിക്ക് കയറാനുള്ള അധികാരമുണ്ട്. ആ കയറിക്കോട്ടെ എന്ന് പറഞ്ഞു, കയറി കൈ മുറുകെ പിടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പപ്പ ഇത്രയും നാളും കാണാൻ വരാത്ത വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ സിറ്റുവേഷൻ അതായിപ്പോയി, ഞാൻ കോർട്ടിൽ വരെ അപ്രോച്ച് ചെയ്ത് നോക്കി, അവർ ഓർഡർ തന്നിട്ട് പോലും ഇവിടെയുള്ള ആൾക്കാരെ എനിക്കൊരു അനുമതി തരുന്നില്ല, പപ്പ ഒരിക്കലും വിഷമിക്കരുത്, ഇനി എന്തെങ്കിലും ഞാൻ പപ്പയെ കാണാൻ വരും. അപ്പോഴേക്കും SI ഫോണിൽ കോള് വന്നു, ഉടനെ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഫോൺ എടുക്കരുത്, ഒറ്റ ഫോട്ടോ, ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ ഒറ്റൊരുത്തിനും ഫോട്ടോ എടുക്കാൻ പാടില്ല, ആരും ഫോട്ടോ എടുക്കാനും പാടില്ല, ഇത് പുറം ലോകം കാണാനും പാടില്ല. ഞാൻ പറഞ്ഞു ശരി, എനിക്ക് പുറം ലോകത്തെ അറിയിക്കേണ്ട ആവശ്യമില്ല, അച്ഛനും മോളും തമ്മിലുള്ള ബന്ധം പുറം ലോകം അറിയേണ്ട ആവശ്യം എനിക്കില്ല. ശരി, സംസാരിച്ചു. അപ്പോഴേക്കും തന്നെ അവിടെ ആകെ ബഹളമായി, പ്രശ്നങ്ങളായി, നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു പപ്പ കണ്ടില്ലേ, ഇനി ഞാൻ എങ്ങനെ ഇവിടെ വരും, പപ്പയ്ക്ക് തോന്നുന്നുണ്ടോ ഇനി എനിക്ക് പപ്പയെ കാണാൻ പറ്റുമെന്ന്? ഞാൻ പോവാണ് പപ്പ, ഇനി ഞാൻ എപ്പോഴെങ്കിലും വരാം. ഒരു 5 മിനിറ്റ് പോലും ഞാൻ നിന്നില്ല, അപ്പോഴേക്കും തന്നെ ഞാൻ ഇറങ്ങി. ഞാൻ പലപ്പോഴും എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ പോലും ഓരോരോ വഴികൾ കൂടി പോയിട്ടുണ്ട്, അത്രയധികം പേടിയായിരുന്നു. ഞാൻ വീട്ടിലുണ്ടായിരുന്ന ഡ്രൈവറിനെ മാറ്റി ഓട്ടോയിലും ബസ്സിലും പോയി തുടങ്ങി. ഇന്ന് അതായത് ട്യൂഷന് ശാസ്തമംഗലം വഴി പോയാൽ പിറ്റേ ദിവസം ഞാൻ കവടിയാർ വഴി പോകും, വേറെ വേറെ വഴികളിലൂടെയാണ് ഞാൻ ട്യൂഷന് വരെ പോയി തുടങ്ങിയത്. ജീവൻ പോലും ഭീഷണി ഉണ്ടെന്ന് വിചാരിച്ചോ? തീർച്ചയായും
അവര് പലതും പറഞ്ഞു. അപ്പം ആകെ അന്ന് ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആണ്, ആരുമില്ല. ശ്രീലക്ഷ്മിയെ ജീവിതത്തിൽ നിന്ന് തന്നെ കളയുമെന്ന് പറഞ്ഞു. ആ അത് എസ് ഐയോട് തന്നെ അവര് പറഞ്ഞു, ഇവർക്ക് അധികം ആയുസൊന്നും ഇല്ല, ഇവള് കൂടി പോയാൽ കുറച്ചു നാളും കൂടി ജീവിക്കും. അന്നത്തെ അത്രയും കാലം അവൾ അഹങ്കരിച്ചോട്ടെ, ഇവള് ചത്ത സാർ ഉറപ്പായിട്ടും എന്നെ വന്ന് അറസ്റ്റ് ചെയ്തു, ഞാൻ അന്തസ്സായി വന്ന് ജയിലിൽ കിടന്നോളാം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ കൊന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുമോ? എന്നാ ആയിക്കോ, ഞാൻ പൊതുവെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്, എന്നെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. എന്നെ ചെയ്തോ, എന്നെ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒഴിയുമെങ്കിൽ ഒഴിഞ്ഞോട്ടെ, പക്ഷേ എന്റെ പേരിൽ എന്റെ അച്ഛനെയും അമ്മയും ദ്രോഹിക്കരുത്, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ശ്രീലക്ഷ്മി ഇത് പറയുമ്പോൾ അറിയാൻ വേണ്ടി ചോദിക്കാം, അപ്പം അമ്പിളിച്ചേട്ടന്റെ ഈ പറഞ്ഞ ചികിത്സ, സുരക്ഷിതത്വം, അതിജീവനം, ഇതൊന്നും ആ കുടുംബ അന്തരീക്ഷത്തിൽ അത്ര ഭദ്രമല്ലെന്നാണോ ശ്രീലക്ഷ്മി പറഞ്ഞു വരുന്നത്? ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട്, പക്ഷേ എനിക്ക് അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ അവർ നന്നായി കെയർ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ അറ്റ് ടൈംസ് ഐ ഫീൽ ലൈക്ക് എത്ര അസുഖമായാലും കുറച്ച് സ്നേഹം കിട്ടിയാൽ ഒരുപാട് റിക്കവർമെന്റ്സ് ഉണ്ടാവും, അതത്രേ ഉള്ളൂ. കുറച്ച് എത്ര വയ്യാണ്ട് കിടക്കുന്ന ഒരാളോടും എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ആ ദേഷ്യം മാറ്റി വെച്ച് സ്നേഹം കൊടുത്തു തുടങ്ങിയാൽ ഉറപ്പായിട്ടും നന്നാവും. അപ്പോൾ എനിക്ക് അവരുടെ സിറ്റുവേഷൻ, അവരുടെ വീട്ടിലെങ്ങനെയാന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സംശയമുണ്ട്. സംശയമുണ്ട്. എന്തുകൊണ്ട് ഞാൻ ചോദിക്കണ വെച്ചാൽ, ശ്രീലക്ഷ്മി കോടതിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ ഉത്തരവ് വാങ്ങി അച്ഛനെ കാണാൻ ഒരു തന്റേടവും ധൈര്യവും കാണിച്ച സ്ഥിതിക്ക് അച്ഛൻ്റെ ചികിത്സ സംബന്ധിച്ച് ചില ആശയങ്ങൾ എന്തുകൊണ്ട് ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ മുട്ടിട്ടുകൂടാ? മുട്ടിട്ടിട്ടുണ്ട്. ഞാൻ ഹൈക്കോടതിയിൽ അപ്രോച്ച് ചെയ്യാനും വേണ്ടിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ 3 വർഷം അവർക്ക് വേണ്ടി ഞാൻ സൈലന്റ് ആയി. 3 വർഷം അവർ അച്ഛനെ നോക്കി. 3 വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസം x 3. അപ്പൊ എത്ര ദിവസങ്ങളാണ് ഞാൻ കരഞ്ഞുറങ്ങിയ ദിവസങ്ങൾ. ഇന്നും എന്റെ മനസ്സിൽ വിഷമങ്ങളുണ്ട്, പക്ഷേ എന്തൊക്കെ വന്നാലും സ്വന്തം അച്ഛനാണ്. അച്ഛനെ എന്തൊക്കെ വന്നാലും അഭിനയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പഴയ പോലെ ആവണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം പറയുന്ന രീതിയിലേക്ക് അച്ഛനെ മാറ്റിയെടുക്കണം എന്നാണോ? ആദ്യത്തെ ആ ഫസ്റ്റ് ഡേ വെല്ലൂർ, അതായത് ഹോസ്പിറ്റൽ മിംസിൽ ചെന്ന് കണ്ടപ്പോൾ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ദൈവമേ എൻ്റെ പപ്പയൊന്ന് ചിരിച്ചാൽ മതി, അത്ര മാത്രം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുള്ളൂ. ഇപ്പം എൻ്റെ പപ്പ ചിരിക്കും. ഇപ്പം എനിക്കൊരാഗ്രഹം, ദൈവമേ എൻ്റെ പപ്പയൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ആരും എനിക്കെതിരെ ഇങ്ങനെ വരില്ലായിരുന്നു, ഒന്ന് എണീറ്റെന്ന് സംസാരിക്കാനുള്ളൊരു ശക്തി ദൈവം കൊടുത്തിരുന്നെങ്കിൽ. അഭിനയിക്കണ്ട, പൈസ ഉണ്ടാക്കണ്ട, എനിക്ക് ആരുടെയും പൈസയും വേണ്ട, പക്ഷേ ഒന്ന് എണീറ്റ് നിന്ന് സംസാരിക്കാനുള്ളൊരു ശക്തി ദൈവം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആരും എനിക്കിങ്ങനെ നിൽക്കില്ലായിരുന്നു. ശ്രീലക്ഷ്മി, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഇപ്പം ശ്രീലക്ഷ്മിയുടെ മനസ്സിലുള്ളൊരു ആശയം എന്ന് വെച്ചാൽ, അച്ഛനെ ഒന്ന് സ്വന്തമായി കിട്ടി ശുശ്രൂഷിക്കാനൊരു അവസരം കിട്ടിയാൽ ഒരു പക്ഷേ അച്ഛനെ വേണമെങ്കിൽ മിണ്ടി പറയുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്? ഉണ്ട്, ഉണ്ട്. അപ്പം അതിനർത്ഥം ഇപ്പോഴുള്ള ഈ പറഞ്ഞ നോട്ടവും അതുപോലെ ശ്രദ്ധയും ഒന്നും അതിനനുസരിച്ച് ഉയരുന്നില്ല എന്നുള്ളൊരു ഒരു പരാതിയും കൂടി അതുണ്ടോ? അങ്ങനെയില്ല, ആ പരാതിയില്ല. പക്ഷേ പപ്പയെ ഇഷ്ടപ്പെടുന്നവരെ കാണിക്കൂ, പപ്പയെ ഇഷ്ടപ്പെടുന്നവരെ കാണിച്ച് പപ്പയ്ക്ക് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായാലും.